സോ ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. മിസ്സിംഗ് അമ്മയുടെ പുതിയ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ കേവിൽ നിന്നും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എൻ്റെ പോയ ഐറ്റംസ് എല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഞാൻ ഇപ്പോൾ എന്താ പറയുന്നത്. സോ നേരെ പോവുക എൻ്റെ ഈ സ്പടികം അനാർക്കി സെർവറിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാൻ. എന്നാലും നിങ്ങൾക്ക് വല്ല കോപ്പും മനസ്സിലാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ചെറിയ വീഡിയോ ആണ്, ഫുള്ള് കണ്ടിട്ട് പോരുക. ആൻഡ് ഈ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. ആൻഡ് നമ്മളിന്നും സ്പടികം അനാർക്കി സെർവറിലാണ് കളിക്കുന്നത്. നമ്മുടെ സ്പടികം അനാർക്കി സെർവറിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആൻഡ് യാ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തായാലും വോയിസ് ഒന്നും കൊടുത്തിട്ടില്ല, കുറച്ച് സാധനങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബഗ്ഗായി, കാര്യം എന്തോ ഈ സെർവറിൽ ഇടയ്ക്ക് വരുന്നൊരു ഇഷ്യൂ ആണ്, ഒരു ആൻറ്റിബോട്ട് ചെക്ക് എന്ന് പറഞ്ഞിട്ട്. സോ ആ ചെക്ക് വന്നപ്പോൾ സെർവറിന് ഐസിനെ ഓഫ് ആവുക, അല്ലെങ്കിൽ സെർവർ ഓഫ് ആവില്ല, ജസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനെ പുറത്താക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും സെർവറിൽ കയറണം. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നോക്കും വരെ. ഓക്കെ, സോ അങ്ങനെ ഞാൻ ഒരിട്ട ഇറങ്ങി ചെക്കൊക്കെ ചെയ്ത് ആൻഡ് അഗെയിൻ കയറി നോക്കുമ്പോൾ ടൈം ബാക്ക് പോയി, ഒരുമാതിരി ടൈം ട്രാവൽ ചെയ്ത് ബാക്കൊക്കെ പോയ പോലെ. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഉണ്ട്, ഞാൻ ചെസ്റ്റിക്ക് വെച്ച ഐറ്റംസ് അവിടെ തന്നെ ഉണ്ട്. ആൻഡ് ഞാൻ ടൈം ട്രാവൽ ചെയ്ത് ബാക്കൊക്കെ വന്ന്, സോ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഐറ്റംസ്, അതായത് ഞാൻ ചെസ്റ്റിക്ക് വെച്ച ഐറ്റംസ് എൻ്റെ കയ്യിൽ തന്നെ, ആ എൻ്റെ കയ്യിലും ഉണ്ട് ചെസ്റ്റിലും ഉണ്ട്. അങ്ങനെ നമുക്ക് ഡയമണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടി, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടി. ലാബായി ഗൈസ്, പിന്നല്ല. സോ നമ്മളെന്തായാലും അങ്ങനെ, പിന്നെ ഞാൻ ചത്തിയ ശേഷം കുറേ ഒന്ന് പണിപ്പെട്ട്, ഞാൻ തന്നെ പോയി അയൺ എടുക്കാൻ വേണ്ടി പോയി കുതിര കളിച്ചാണ് എന്തായാലും ചത്ത്. അയാൾ കൊണ്ടുമാറി നേരം ഞാൻ ഇറങ്ങിപ്പോവും, വേറെ ഉണ്ടോ കയറി ചെല്ലും, ഈ കേവാണെങ്കിൽ ഒടുക്കത്ത് വലിപ്പം. അങ്ങനെ എന്നത് കുറേ കയറിപ്പോയി കയറിപ്പോയി, അവസാനം എങ്ങനെയൊക്കെ ഞാൻ ടോർച്ച് വെച്ച് റൂട്ടിനൊക്കെ പോയി അവസാനം കിട്ടിയത്. അങ്ങനെ എന്തോ അതിന് ഐറ്റംസ് ഡീസ്പോൺ ആക്കിയത്. പിന്നെ ഈ സെർവറിൽ കുറേ ടൈം എടുക്കുന്നുണ്ട്, ഡീസ്പോൺ ആകുമോ എന്ന് എനിക്കറിയില്ല. ആൻഡ് പിന്നെ ഞാനിത് റെക്കോർഡ് ചെയ്തിട്ട് കുറേ ദിവസമായി, എക്സാം ആയതുകൊണ്ടാണ് പിന്നെ ലാഗ് ആയത് സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ. സോ ഞാൻ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത എപ്പിസോഡിലൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട്, എക്സാം കഴിഞ്ഞിട്ടില്ല, എക്സാം ഇനി അടുത്തടുത്തടുത്തടുത്തായിട്ട് വരുന്നുണ്ട്. ഓരോ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് എക്സാം ഇനി. സോ ചിലപ്പം ലാഗ് ആയേക്കാം. ഓക്കെ, ആൻഡ് ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഞാൻ എൻഡ് പോർട്ടൽ കിട്ടി. എൻഡ് പോർട്ടലിൻ്റെ അവിടെ നിന്ന് ഞാൻ ചത്തു. എന്തുണ്ടായി എനിക്കറിയില്ല, എന്തോ ബഗ്ഗായതാണ്. ഞാൻ ജസ്റ്റ് ലോഗൗട്ട് അടിച്ച് പിന്നെ ഒന്നും കൂടി സെർവർക്ക് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ചത്ത്. എങ്ങനെയാണെന്ന് എന്നോട് വെച്ചിട്ടും വലിയ ഐഡിയ. സോ ഞാൻ ചത്തിൻ്റെ ശേഷം പിന്നെ കുറേ തരണം, എനിക്കാണെങ്കിൽ സ്ഥലം അറിയില്ല, എൻ്റെ ടീംമേറ്റിൻ്റെ ഒപ്പം പോയതാണ്, ഞാൻ എനിക്കാണെങ്കിൽ സ്ഥലവും അറിയില്ല എവിടെയാണെന്ന്. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് എൻഡർ, മറ്റേ ഐ ഓഫ് എൻഡർ കിട്ടിയപ്പോൾ പിന്നെ ഓൻ എന്നെ കൊണ്ടുപോയി എന്നെ. ഞങ്ങൾ പോയേക്കുമ്പോൾ എൻ്റെ ഐറ്റംസ് മൊത്തം അവിടെ തന്നെ ഉണ്ട് ഗൈസ്. സോ അതൊരു ലാഭമായിരുന്നു. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം, ഞാൻ കുറേ പറഞ്ഞപ്പോൾ തന്നെ ബോറാക്കിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ നൈസിന് നല്ലൊരു സ്ഥലം കണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു, ബട്ട് അത് ഓവർ ലെങ്ത് ആവുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്ത് വേറൊരു വീഡിയോ ആക്കിയതാണ്. ഓക്കെ, സോ എന്തായാലും ഇന്ന് നമ്മൾ ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കുന്നത് ആൻഡ് ഒരു വില്ലേജ് ആണ്. ഓക്കെ, അതെൻ്റെ ടീംമേറ്റ് തന്നെ കാണിച്ചതാണ്. ആദ്യം നമുക്കൊരു സ്ഥലത്ത് പോയിട്ട് അത്യാവശ്യം ഗ്രൈൻഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആൻഡ് യാ, നമുക്കെന്തായാലും നേരെ നല്ലൊരു സ്ഥലം തപ്പി കണ്ടുപിടിച്ച് പോകാം. ഓക്കെ, യാ ഫ്രണ്ട്സ്, സോ നിങ്ങളിപ്പോൾ കണ്ടതാണ് എൻ്റെ സീക്രട്ട് ബേസ്. നമ്മുടെ ജസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ടീംമേറ്റ്. ഇവൻ ഇതിൽ ഐഷോ മീറ്റ് എന്നാണ് നെയിം ടാഗ്, അതുകൊണ്ട് പേര് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട് ആയത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് മെയർ അനാർക്കി സെർവറിലായിരുന്നു. പിന്നെ നമ്മൾ സെർവറിനെ പറ്റി വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ആ സെർവറിൻ്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ ആ സെർവർ എന്തോ അങ്ങനെ ആക്റ്റീവ് അല്ല അധികം. ഓക്കെ, സോ ഈ സെർവറിൽ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നത്, ഇപ്പോൾ ഏകദേശം 50 പ്ലെയേഴ്സൊക്കെയാണ് ഒരു ടൈം ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ സെർവറിൽ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരുന്ന് കളിക്കേണ്ടത് ഈ സെർവറിൽ. ആൻഡ് ഇതാണ് എൻ്റെ സീക്രട്ട് ബേസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു വെള്ളത്തിനടിയിൽ കൂടി ഒരു സംഭവം ഉണ്ടാക്കി, അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഡയമണ്ട് ആർമർ എങ്ങനെ ഒറ്റടിക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ തന്നെ തന്നതാണ് ഗൈസ്. സോ അവൻ കൊണ്ടു തന്ന ഡയമണ്ട് ആർമറാണിത്. സോ ഞാൻ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് അടിപൊളിയാക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെക്കാൻ പോവാണ്. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങളൊന്ന് സ്പീഡ് കണ്ടിട്ട് പോരും.
സോ ഇപ്പോൾ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് ഇവൻ്റെ തന്നെ ഒരു ബേസിലേക്ക് പോവുകയാണ്. കാര്യം നമ്മൾ അവിടെ നിന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ട്രീസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനും, പിന്നെ ഞാൻ ആദ്യം എൻ്റെ ഒരു സ്റ്റാർട്ടർ ബേസ് പോലെ അവിടെ ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ ബേസൊക്കെ പോരാൻ. കാര്യം അവനും ഞങ്ങൾ കഴിഞ്ഞ ടീമിൽ ഒരു ടീമാണ്, അവൻ്റെ ടീമിൽ ഒരുത്തന്നെ ഉള്ളതായിരുന്നു. സോ ഞങ്ങൾ വീണ്ടും ഈ സെർവറിലും അതുപോലെ കളിക്കാമെന്ന് കരുതി. ആൻഡ് അവൻ ഒരു സ്ഥലം പറഞ്ഞ് അവിടെ വില്ലേജർ ഔട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഈ വില്ലേജ് വേണേൽ ഞാൻ നിങ്ങൾക്ക് ഇതാ കോർഡിനേറ്റ്സ് ഇട്ട് തരാം. ഓക്കെ, യാ നിങ്ങൾ വേണേൽ ഇങ്ങോട്ട് പോരി. പക്ഷേ ഇവിടെ മൊത്തം ലൂട്ടിയിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ ഇവനെന്നെ ലൂട്ടി പോയതാണ്. പിന്നെ ഈ സാഡലും അയൺ ബൂട്ടും ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ വേണ്ടവർ വന്ന് വരിക എടുക്കുക. ഓക്കെ, പിന്നെ ഈ ഹേബേലൊന്നും നോക്കണ്ട, അത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. സോ പിന്നെ ഈ എൻ്റെയിലുള്ള ഒരു മെയിൻ ഇഷ്യൂ ആണ്, ഇത് എന്തോന്ന് സംഭവം എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ F3 നിൽക്കുമ്പോഴാണ് എൻ്റെ കോർഡിനേറ്റ്സ് വരിക, എന്നിട്ട് ഞാൻ വീണ്ടും F3 എന്തോ നിൽക്കുമ്പോൾ, അതേപോലെ ചില ബട്ടൺസ് നിൽക്കുമ്പോൾ അതുപോലെ റീലോഡ് കാരണം വരും. അത് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ റീലോഡിങ് ഓൾ ചങ്ക്സ് കാരണം ഇതുപോലെ വരും എന്തായാലും. പിന്നെ ടീ നിൽക്കുമ്പോൾ ഗെയിം മൊത്തത്തിലാണ് റീസ്റ്റാർട്ട് ആക്കുന്നത്, ഇതുപോലെയാണ് ടീ നിൽക്കിയത്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ആൻഡ് നമുക്ക് എന്തായാലും നേരെ ഇനി അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് വിടാം. ആൻഡ് നമുക്ക് അവിടെ ജസ്റ്റ് ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബേസ് ഞാൻ ഉണ്ടാക്കണില്ല അവിടെയും, ജസ്റ്റ് അവിടെ വില്ലേജേഴ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് വില്ലേജേഴ്സ് ട്രേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. കാരണം അത്യാവശ്യത്തിന് മെൻഡിങ്ങും ഫുഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വില്ലേജേഴ്സിന് സെറ്റ് ചെയ്യണം. സോ നമുക്ക് എന്തായാലും നേരെ അവിടെ എത്തിയിട്ട് കണ്ടാലോ. സോ ഇതാണ് നമ്മുടെ ആ വില്ലേജ്. ആൻഡ് ഇഷ്ടം പോലെ ലോങ് ഉണ്ട് എൻ്റെ ബേസിൽ നിന്ന്. നമ്മളാ ഞാൻ കാണിച്ചാൽ വില്ലേജ് ഏകദേശം എൻ്റെ പഴയ ബേസിൻ്റെ അടുത്തായിരുന്നു, ബട്ട് ഇത് ഒരുപാട് ലോങ്ങിലാണ് ഗൈസ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പംപ്കിൻസ് ആൻഡ് ഇതവിടെ ഒരു പണിയെടുക്കാത്തൊരു വില്ലേജ്. ആൻഡ് ഇതാണ് ഗൈസ് എൻ്റെ പണിയെടുക്കുന്ന വില്ലേജസ്. ഞാൻ ഇവിടെ ഒരുപാട് വർക്ക് ചെയ്യണത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഇപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത്. ആൻഡ് ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു വീട്ടിൽ ഞാൻ കുറച്ച് ഐറ്റംസ് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വീട് കാണാനില്ലേ. നേരത്തെ ഡോക്ടർ സ്ട്രേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ വീട് കൊണ്ടുപോയോ എന്തോ. എൻ്റെ വീട് എൻ്റെ ഐറ്റംസ് ഒന്നും കാണാനില്ലടെ, എൻ്റെ ഡയമണ്ട് മൊത്തം ഞാൻ അതിൻ്റെ പൂത്തിച്ച്, രണ്ട് ഡയമണ്ട് ഉള്ളു പറഞ്ഞിട്ട് കഴിഞ്ഞ എന്നാലും എൻ്റെ ഡയമണ്ട് പോയി. ആ വീട് ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണില്ല. ഇതാണെങ്കിൽ ഒരുമാതിരി പരന്ന് പിടിച്ച വില്ലേജ്, ഇതൊരുമാതിരി ഒരു കുന്നിമകളിലും ആണ്. സോ ഇവിടെ ബേസ് ഉണ്ടാക്കാൻ പറ്റും, ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ഇപ്പോൾ ബേസ് തന്നെ നമുക്ക് വേണമെന്നെങ്കിലും കാട്ടി കൂട്ടിയാലും ഇവിടെ ഒരു ഫാം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഒരു കുന്നിമകളിലൊരു സംഭവം. ചിലപ്പോൾ ഇവിടെ നമ്മൾ ബേസ് മാറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഈ വില്ലേജസിനെ നെതർ പോർട്ടൽ വഴിയൊക്കെ കൊണ്ടുപോകാം. കാര്യം എനിക്ക് ഇവിടെ ഒരു മെൻഡിങ് ഉള്ള വില്ലേജറിനെ കിട്ടി ഗൈസ്. യെസ്, മെൻഡിങ് ഉണ്ട്. ആൻഡ് ഞാൻ ഒരുത്തനെ അപ്ഗ്രേഡ് ചെയ്ത് ഗോൾഡൻ ക്യാരറ്റ് കിട്ടുന്ന പോലെ ആക്കി വെച്ച്. ആൻഡ് പിന്നെ എന്താ, പിന്നെ കുറച്ച് ആർമറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ സ്മിത്തിങ് ടേബിൾ രണ്ടെണ്ണം വെച്ച് അതിന് ഒരുത്തനെ പിടിച്ച് അപ്ഗ്രേഡ് ചെയ്ത് നമുക്കൊരു പിക്കാക്സും ഒരു ആക്സും കിട്ടിയിട്ടുണ്ടോ എൻ്റെ കന്ന്. ഓക്കെ, ദെൻ അത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ വെച്ച് ചെയ്തിട്ടുള്ളത്. സോ അത് ഈ വീഡിയോയിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, തോന്നുന്നു ഒക്കെ ഒരു അവസ്ഥയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ ഇവിടുന്ന് ബേസ് മാറുകയാണെങ്കിൽ ഞാൻ അതും കാണിക്കും. ആൻഡ് വില്ലേജസിൻ്റെ ട്രേഡും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ബേസ് വെക്കണത് അടുത്ത വീഡിയോയിൽ കാണിക്കും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കൊച്ചു വീഡിയോ ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് യെസ് നമ്മുടെ ബേസ് കിട്ടി ആ മോനെ. എൻ്റെ ആ ഈ ആർമർ ഉണ്ടല്ലേ, ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഒരു ഹെൽമെറ്റും, അതിൻ്റെ ഒരു കഥയുണ്ട്. കാര്യം അത് ഞാൻ ഇവ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പ്ലെയറിനെ കിട്ടിയപ്പോഴത്തെ കൊന്നതാണ്. സോ അനാർക്കി സെർവറാണ്, ഒരു പ്രശ്നമില്ല. ആൻഡ് അങ്ങനെ കൊന്നപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്നുള്ള ഐറ്റംസ് മൊത്തം കൈക്ക് പൊടിച്ച് കണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവൻ പിടിച്ചാണ്ട് വെച്ചാൽ കൊന്നുകൊണ്ട് ഐറ്റംസൊക്കെ എടുക്കുക പറഞ്ഞു. എൻ്റെ കയ്യിലാണെങ്കിൽ ഫുള്ള് വാല്യൂ ഉള്ള ഐറ്റംസ്, എൻ്റെ കയ്യിലാണെങ്കിൽ കണ്ടമാന ഐറ്റംസും ഉണ്ട്. സോ ഞാനെങ്ങനെ ഇത് എല്ലാം ആവശ്യമുള്ള ഐറ്റംസാണ്. അപ്പോൾ കുറച്ച് ആവശ്യം ഐറ്റംസൊക്കെ ഇനിയും ഉണ്ടാക്കാലോ എന്നുള്ളതിലുള്ള ഐറ്റംസൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഒഴിവാക്കിക്കാണ്ട് ജസ്റ്റ് ഇത് രണ്ടെണ്ണം എടുത്ത് പിന്നെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയാണ്ട് ബോട്ടിൽ വെക്കാൻ സമയത്ത് അതൊക്കെ ഡീസ്പോണായി. അങ്ങനെ ഒരു ലെഗിൻസും പോയി, ഒരു ബൂട്ടും പോയി, പിന്നെ വേറെ എന്തൊക്കെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ പോയി. ഓക്കെ, അത്രേ പോയിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. സോ
അങ്ങനെയാണ് അതിൻ്റെ കഥ. ഓക്കെ, ഓരോന്നും പറയുമ്പോഴത്തിന് 5 മിനിറ്റാണ് പോവാൻ, ഓരോ മിനിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ എന്തായാലും നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. സോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണാം ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്തത്. ആൻഡ് ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അമർത്താൻ മറക്കണ്ട. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സെർവറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോകുക. അവിടെ ഞാൻ ഡിസ്കോർഡിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഐ പി കൊടുക്കാൻ മറക്കും, എന്താ അറിയില്ല. ഐ പി എന്തെങ്കിലും ഞാൻ കൊടുക്കണേ, ഡിസ്കോർഡിൻ്റെ ലിങ്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യുക. കാര്യം എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഡിസ്കോർഡ് എന്തായാലും മസ്റ്റാണ്. സോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, സോ ഇതായിരുന്നു അന്നത്തെ വീഡിയോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ദ ബൈ.